എന്തിനായി നീ മനുഷ്യ അഹങ്കരി പൂലോകത്ത് വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരി പൂലോകത്ത് വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത് വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത് വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരി പൂലോകത്ത് വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളനീയൊരു പന്തിനൊപ്പം പായുന്നു പകലോ നസ്തമിച്ചാൽ പോലും നീ അതു തുടരുന്നു. പകലിൽ നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. എന്തിനായി നീ മനുഷ്യ അഹങ്കരി പൂലോകത്ത് വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. اللهم رب اشرح لي صدري ويسر لي امري
واحلل عقدة من لساني يفقه قولي. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് അമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു ജീവിതം നയിച്ച് നാളെ സന്തോഷപൂർവ്വം പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞ ഒരു കാലം കൊണ്ട് തീർന്നു പോകുന്ന ഒന്നാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അത് സത്യമാണെന്ന് പറയാൻ പ്രത്യേകിച്ച് ഖുർആനിക ആയത്തുകളോ ഹദീസുകളോ ഒന്നും വേണ്ടതില്ല. ഏറ്റവും ചെറിയൊരു ജീവിതമാണ് ദുനിയാവിലെ ജീവിതമെന്നത്. ദിനേനയെന്നോണം നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ കണ്ടവർ, നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ, വിവാഹമുറപ്പിച്ച് എല്ലാ തയ്യാറെടുപ്പുകളുമായി കഴിഞ്ഞു, അവസാന സമയം കേൾക്കുന്നത് മരണവാർത്തയാണ്, മരിച്ചു എന്ന വാർത്തയാണ്. കാലങ്ങളായി, വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നവരെയും മരണം തേടിയെത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങൾ ദിനേനയെന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ച് എന്ന്, എപ്പോഴെന്ന്, ഏത് സമയത്തെന്ന് അറിയാത്ത, പ്രതീക്ഷിക്കാതെ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എവിടെയെന്ന് അറിയുന്നില്ല എങ്കിലും, ഏത് സമയത്താണത് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അത് പടച്ച റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മുടെ മരണം എവിടെ വെച്ച്, ഏത് രൂപത്തിൽ, ഏത് സമയത്ത്, ഏത് സ്ഥലത്ത് വെച്ച് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അഥവാ തീർച്ചയായും മനുഷ്യർ എന്നിവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തിരിച്ചുപോക്കിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. എല്ലാ സന്തോഷങ്ങളോടും വിട ചോദിച്ച്, എല്ലാ സുഖങ്ങളും അവസാനിപ്പിച്ച്, ഇഷ്ടമില്ലെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും ആ ബന്ധങ്ങളോടൊക്കെ വിട പറഞ്ഞ് പടച്ചറബിങ്കലേക്ക് യാത്രയാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, അതിൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിലുള്ളത്, അതിനിടയിൽ നമ്മുടെ മുന്നിലുള്ളത് വളരെ ചെറിയ ഒരു സമയം മാത്രമാണ്. അഥവാ സെക്കൻഡുകളും മിനിറ്റുകളുമായി ആ സമയം തമ്മിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചൊരു വിശ്വാസി എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബ് നിശ്ചയിച്ച സമയത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്നലെ ഒരു ദിവസം നമ്മോട് വിട പറഞ്ഞപ്പോൾ നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്നും ഒരു ദിവസം കൂടി കഴിഞ്ഞുപോയി. പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ച സമയത്തിലേക്കൊരു ദിവസം കൂടി നാം അടുത്തു. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ പലരും ഇത് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എങ്കിലും, ഇതൊക്കെ നിത്യേന എന്നോണം മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും, നമ്മുടെ ജീവിതവുമായി ഇത്തരം യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പലരും മെനക്കെടുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നത് ഒരു ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
തീർച്ചയായും മടങ്ങിപ്പോകണമെന്നുള്ള എന്നുറപ്പുള്ള നാം, നമ്മുടെ കയ്യിൽ എന്തുണ്ട് നാളേക്ക് വേണ്ടി? ഇത് സത്യമാണ്, ഇത് പകൽ സത്യമാണ്. ഈ പള്ളിയിൽ നാം ഒരുമിച്ച് ചേർന്നത് വല്ലാത്തൊരു സത്യമാണ്. എന്നാൽ അതിനേക്കാളും വലിയ ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. അവിടുത്തെ വിജയം, ഇവിടുത്തെ കർമ്മങ്ങൾ, അവിശ്വാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളത്. ഇത് പകൽ എന്നത് ഏതുപോലെ സത്യമാണോ അതിനേക്കാളും വലിയ സത്യമാണ് എന്നറിഞ്ഞിട്ട് കൂടി പലപ്പോഴും ആ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുങ്ങാൻ, അതിനു വേണ്ടി ഒരുക്കിക്കൂട്ടാൻ തയ്യാറാകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഇന്ന് പടച്ച റബ്ബ് നമ്മ വിളിച്ചാൽ, ഇവിടെ വെച്ച് പടച്ച റബ്ബിങ്കലേക്ക് യാത്രയാകേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ എന്ന നിലക്ക് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നതല്ലാത്തൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തു ലിഗദ്. വിശ്വാസികളെ, എന്ത് നേടി നാളേക്ക് വേണ്ടി നിങ്ങൾ? എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരുപാടില്ലേ പ്രിയപ്പെട്ട പ്രവാസികളെ, ഞാനടക്കമുള്ള ഓരോരുത്തരും ആലോചിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഭാര്യ, മക്കളെ, ഉമ്മയെ, ഉപ്പയെ, നാട്ടുകാരെ, വീട്ടുകാരെ തനിച്ചാക്കി ഈ പ്രവാസ ജീവിതം നയിക്കുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. കാരണം അതൊക്കെയും സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാ. അതൊക്കെയും സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നമ്മുടെ മുന്നിലേക്ക് വരാം അല്ലേ? വർഷങ്ങളായിട്ടും നാട്ടിൽ പോകാൻ കഴിയാതെ തൻ്റെ ഉറ്റ മിത്രങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും മക്കളെയും ഭാര്യയെയും ഒന്നും കാണാൻ കഴിയാതെ ജീവിക്കുന്നവർ ഒരു പക്ഷേ നമുക്കിടയിൽ ഉണ്ടാകും, ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും അല്ലേ? ഓവർ ടൈം പണിയെടുക്കുന്നവർ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് വിശ്രമിക്കേണ്ട സമയത്തും വീണ്ടും പോയി മറ്റൊരു ജോലി എടുക്കാം, വീണ്ടും ഓവർ ടൈം എടുക്കാം, പാർട്ട് ടൈം പണിയെടുക്കാം. അതേപോലെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ ആരോടും പരാതിയില്ല, ആരോടും പരിഭവം പറയാൻ പോകുന്നുമില്ല, ആരുടെ മുമ്പിലും പോയി പ്രയാസങ്ങൾ പങ്കുവെക്കുന്നുമില്ല. കാരണം അവന്റെ ലക്ഷ്യം, അവന്റെ മുന്നിലുള്ളത് അവന്റെ ഉമ്മയാണ്, ഉപ്പയാണ്, അവന്റെ കുടുംബമാണ്, ഭാര്യയാണ്, മക്കളാണ്. അവനൊരു വീട് വേണം, എനിക്കൊരു വീട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കുമൊപ്പം ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരു വീട് വേണമെന്ന ഒരു ലക്ഷ്യം അവന്റെ മുന്നിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്കെടുക്കാൻ, ആ ലക്ഷ്യം നേടാൻ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ചൂടെന്നോ തണുപ്പൊന്നോ വ്യത്യാസമില്ലാതെ, ബന്ധുക്കളെപ്പോലും മാറ്റിവെക്കാൻ പ്രയാസമില്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യന്മാർ അല്ലേ നമുക്കിടയിലുണ്ട് പലരും. നമ്മളെല്ലാവരും ഒരു പക്ഷേ ആ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നവർ തന്നെയാണ്. പക്ഷേ സഹോദരങ്ങളെ, അതൊന്നും വേണ്ട എന്നല്ല, അതൊക്കെ വേണം. നമ്മൾ ആലോചിക്കേണ്ട വസ്തുത, വിശ്വാസികൾ എന്ന നിലക്ക് ദുനിയാവിലെ നിസ്സാരമായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാൻ, ഒരുപാട് അധ്വാനിക്കാൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യരെ, വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തു ലിഗദിൻ, എന്തുണ്ട് നാളെയുടെ ലോകത്തിന് വേണ്ടി, നാളെയുടെ ജീവിതത്തിന് വേണ്ടി എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ സമ്പാദിച്ചത്? ശാശ്വതമായൊരു ജീവിതം നിനക്ക് നേരിടാനുണ്ട്, ശാശ്വതമായൊരു ജീവിതം നിനക്ക് അനുഭവിക്കാനുണ്ട്. അവിടേക്ക് വേണ്ടി എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ന് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമ്മളോട് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്നത്തെ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു നന്മയെയും നിസ്സാരമാക്കരുത് എന്നാണ്. പടച്ച റബ്ബ് ആയുസ്സിട്ട് തന്ന ഈ ആയുസ്സിനിടയിൽ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഒരിക്കലും നിസ്സാരമാക്കാതെ ആ നന്മകൾ പരമാവധി ചെയ്യാൻ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് സാധിക്കണമെന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയോട് വളരെ ഗൗരവത്തോടുകൂടി ആവശ്യപ്പെടുന്ന വിഷയമാണ്, ഒരിക്കലും ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആന്റെ വാചകം, ഇന്നല്ലാഹു ലാ യുളിമു മിസ്കാല ദറ ഇല്ല, പടച്ച റബ്ബ് നിങ്ങളോട് ഒരു അണു പോലും പടച്ച റബ്ബ് നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. വൈന്തകു ഹസനത്തൈ വാഇഫുഹ, വല്ലവനും ഒരു നന്മ പ്രവർത്തിച്ചാൽ, ഒരു ഹസനത്ത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, യുവാഇഫുഹ
അവന് പടച്ച റബ്ബത ഇരട്ടിച്ചു കൊടുക്കുകയാണ് അതിന്റെ പ്രതിഫലം. അവനതാ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു നന്മ ചെയ്താൽ ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകാമെന്ന് പടച്ച റബ്ബ് ഓഫർ നൽകുകയാണ്. ഇല്ല, ഒരു നന്മയെയും നിസ്സാരമായി കാണാൻ വിശ്വാസിക്കാവില്ല എന്ന് വീണ്ടും വിശുദ്ധ ഖുർആനിൽ കാണാം. ണി തൂക്കം നന്മ ചെയ്തു പോ, അതവന് കാണും. അണുമണി തൂക്ക തിന്മ ചെയ്തു, അതും അവന് കാണാൻ കഴിയുമെന്നാ. നോക്കൂ നിങ്ങൾ, അണുമണി തൂക്കം എന്ന് പറയാൻ വേണ്ടി പടച്ചറബ് പ്രയോഗിച്ച പദം നിസ്കാലവർത്തി എന്നാണ്. മുഫസ്സിലുകൾ ആ പദത്തെ വിശദീകരിക്കുന്നതും അതിന്റെ അർത്ഥമായി പറയുന്നതും ഒരു ചെറിയ ഒരു ഉറുമ്പിന്റെ അതിന്റെ കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ കഷ്ണം എന്നാണ്. കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ കഷ്ണം എന്നാണ് നിസ്കാല വർത്തിന് മുഫസ്സിലുകൾ നൽകിയ വിശദീകരണം. അഥവാ അത്രമാത്രം നിസ്സാരമായ കർമ്മങ്ങളാണെങ്കിലും പോലും ആ നന്മകളെയൊന്നും വിശ്വാസികളെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ, അതിനെയൊന്നും അവഗണിക്കല്ലേ എന്ന് ഇസ്ലാം സഹോദരങ്ങളെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നാം മനസ്സിലാക്കണം, പല തവണ കേട്ടു പരിചയമുള്ള ആയത്താണ്. നമ്മിൽ പലർക്കും എല്ലാവർക്കും എന്ന പോലെ തന്നെ മനഃപ്പാടമുള്ള രണ്ടായത്തുകളാണ് ഞാൻ ഈ കേൾപ്പിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഈ ആയത്ത് നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തിന്മയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാം ആ തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് സഞ്ചരിക്കാൻ, നന്മയുടെ വാതായനം തുറക്കാൻ, നന്മ കാണാൻ, നന്മ പ്രവർത്തിക്കാൻ ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും നമുക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതെ, വിശുദ്ധ ഖുർആന്റെ വാചകം, വമൻജാ അബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹ, ആരാണോ ഒരു നന്മ കൊണ്ടുവരുന്നത് അവന് വലിയ പ്രതിഫലം പടച്ച റബ്ബത ഒരുക്കി വെച്ചിരിക്കുന്നുവെന്നാണ്. നന്മ പഠിപ്പിക്കുന്നവൻ, നന്മ കാണിച്ചു കൊടുക്കുന്നവൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവൻ, നന്മ കൊണ്ടുവരുന്നവൻ, നന്മ പ്രവർത്തിക്കുന്നവൻ, അവന് വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കണം, നിത്യജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അമലുകൾ നാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവും തിരിച്ചറിഞ്ഞിട്ടല്ല പലപ്പോഴും പല കർമ്മങ്ങളും നാം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ പ്രതിഫലം, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ പ്രതിഫലം, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഇഖ്ലാസോടുകൂടി ചെയ്താൽ സഹോദരങ്ങളെ വലിയ പ്രതിഫലമാണ്. വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയെത്ര ഹദീസുകളാണെന്നറിയോ? നിസ്സാരമായ കർമ്മങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിലേക്ക് തോന്നും, അതൊക്കെ നിസ്സാരാണല്ലോ, ചെറുതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത്, അള്ളാഹുവിൻ്റെ തുലാസിൽ ഖനം കൂടുന്ന വലിയ പ്രതിഫലം നൽകപ്പെടുന്ന വലിയ വിഷയമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലിമത്താനി, രണ്ട് വാചകങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, സകീലത്താനി ഫിൽ മീസാൻ, ഹബീബത്താനി ലർഹ്മാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. രണ്ട് വാചകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഖലിമത്താനി, രണ്ട് വാചകങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകൾക്ക് എളുപ്പം പറയാൻ കഴിയുന്ന, നാവുകൾക്ക് പ്രയാസമില്ലാതെ പറയാൻ കഴിയുന്ന രണ്ട് വാചകങ്ങൾ. എന്നാൽ സകീലത്താനി ഫിൽ മീസാൻ, പടച്ച റബ്ബിന്റെ തുലാസിൽ ഏറ്റവും കനം കൂടുന്ന, ഏറ്റവും ഭാരം തൂങ്ങുന്ന രണ്ട് വാചകങ്ങൾ. ഹബീബത്താനി ഇലർ റഹ്മാൻ, അതേ പടച്ച റബ്ബിന് കാരുണ്യവാന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാചകങ്ങൾ ഏതാണെന്നറിയണോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രണ്ട് വാചകങ്ങളാ നിസ്സാര പറയാറുണ്ടോ? നോം പറയാറുണ്ടോ? പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ചെറിയ വാചകങ്ങളാ, നാവിനെളുപ്പാണ്, പക്ഷേ നിസ്സാരമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം. ഭാരം തൂങ്ങുന്ന, തുലാസിൽ ഖനം കൂടുന്ന, ഭാരം കൂടുന്ന വലിയ രണ്ട് വാചകങ്ങൾ സഹോദര മറക്കരുത് ഇന്ന് മുതൽ.
പരമാവധി സമയം കിട്ടുമ്പോൾ ഈ രണ്ട് വാക്കുകൾ പറയുക. എല്ലാവരും മനഃപ്പാടമാക്കുക, ഒന്ന് സുബ്ഹാനല്ലാഹിൽ അലീം, മറ്റൊന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എല്ലാവരും പറയാം. ഇതൊരു വലിയ പ്രതിഫലമായിട്ട് നമ്മൾ കാണാം. ഇതൊന്നും ആദ്യമായി കേൾക്കുന്ന ഹദീസല്ല എന്നെനിക്കറിയാം. ഇവിടെ നിന്ന് തന്നെ ഈ മെമ്പറിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഒരു പക്ഷേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഒരു ഹദീസ്. പക്ഷെ അതിൻ്റെ പ്രാധാന്യവും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് മറക്കരുത്, നമ്മുടെ നാവ് എപ്പോഴും ഏതൊക്കെ സമയം നമുക്ക് കിട്ടുമോ അപ്പോഴൊക്കെയും ഈ രണ്ട് വാചകങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നാവിലേക്ക് കടന്നു വരണം. ഏതാ സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നോക്കൂ സഹോദര, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രതിഫലം പഠിപ്പിക്കാണ്. മറ്റൊരു പ്രതിഫലം എന്താണെന്നറിയോ? അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ കാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ആരെങ്കിലും മുഅദ്ദിൻ വിളിക്കുന്നത് കേട്ടാൽ, ബാങ്ക് കേട്ടാൽ, ആ ബാങ്കിന് കൃത്യമായി ഉത്തരം നൽകുകയും മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ അതിന് കൃത്യമായി ഉത്തരം പറയുകയും ഏറ്റുപറയുകയും അങ്ങനെ അവസാനം ആ ബാങ്കിന്റെ അവസാനം സ്വലാത്ത് ചൊല്ലുകയും ആ സ്വലാത്തിന് ശേഷം വാനഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, ഈ രൂപത്തിൽ ആരെങ്കിലും ദുആ ചെയ്താൽ ഗുഫിറ ലഹു സംബുഹു, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹുവിന് പുറത്തു കൊടുക്കുന്ന മുഖങ്ങൾ. ഇതൊക്കെ നമുക്ക് മനഃപ്പാടമുള്ള ദുആകളാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ചെല്ലണം സഹോദരങ്ങളെ. എല്ലാ ദിവസവും ബാങ്ക് കേൾക്കുന്നവരാ, ഇന്നും രണ്ടു പ്രാവശ്യം ഒരു പക്ഷേ ബാങ്ക് കേട്ടവരുണ്ടാവും. ഇനി സുബീക്ക് ബാങ്ക് കേട്ടില്ലെങ്കിൽ തന്നെ ഇന്നിപ്പോ നമ്മൾ ജുമാക്ക് ബാങ്ക് കേട്ടു, ഈ ഒരു ദുആ നമ്മൾ ചെല്ലിയോ നോക്കുങ്ങൾ. ഈ ഒരു ദുആ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ചെല്ലിയ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പുറത്തുവരുന്ന നമ്മളൊക്കെ ദിനേനയെന്നോണം ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യങ്ങൾ തിന്മകൾ കണ്ടും കേട്ടും പറഞ്ഞുമൊക്കെ ജീവിക്കുന്നവരാ. തിന്മകൾക്ക് നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊക്കെ സഹോദരങ്ങളെ പലപ്പോഴും അറിയാതെ തന്നെ ഒരുപാട് തിന്മകൾ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ മാറാൻ, ഇതൊക്കെ മായ്ച്ചു കളയാൻ, ഇതൊക്കെ പൊറുക്കപ്പെടാൻ ഇത്തരത്തിലുള്ള ദുആകൾ കാരണമായി തീരും. നന്മകളെ നിസ്സാരമാക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കേൾക്കണോ? മാ മിൻ ദജ്ലി യുസ്നിബു ദംബൻ, ഒരു മനുഷ്യനതാ പാപം ചെയ്യുകയാണ്, അങ്ങനെ പാപമാണെന്ന് മനസ്സിലായപ്പോ ഫയതവല്ലഉ ഫയുഹ്സിനു വുദുആ, അവനതാ കൃത്യമായി വുദു ചെയ്യുകയാണ്, നന്നായി വുദു ചെയ്യുകയാണ്. സുമ്മ യുസല്ലി റകഅതൈനി, എന്നിട്ട് അവൻ പോയി രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ ഫയസ്തഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ഇല്ലാ ഗുഫിറ ലഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്ന ഒരു തിന്മ ചെയ്താലേ, അത് ചെയ്തത് തിന്മാണെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? വുദു ചെയ്ത് നന്നായി വുദു ചെയ്യണം. നന്നായി വുദു ചെയ്യണം. പിന്നെ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത് എങ്ങനെ നിസ്കാരത്തിന് വുദു ചെയ്യോ അതുപോലെ വുദു ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ട് റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു വരുന്ന നമുക്കാവണം സഹോദരങ്ങളെ. ഇനിയും നോക്കൂ നിങ്ങൾ, അടുത്തൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനഗുത്തസല, ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ, സുമ്മ അത്തൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച കുളിക്കുകയും എന്നിട്ട് ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരികയും ചെയ്താൽ, അങ്ങനെ വന്നിരുന്നു, അങ്ങനെ ഏതാ ഫസല്ലാമാ കുദ്ദിറലഹു, അവൻ പള്ളിയിലേക്ക് കടന്നു വരികയും അങ്ങനെ തഹിയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ, അവനതാ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്, അവൻ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു, സുമ്മ യുസല്ലി മഅഹു, എന്നിട്ടതാ ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യുന്നു, ഗുഫിറ ലഹു മാ ബൈനഹു വബൈന ജുമുഅത്തിൽ ഉഖ്ര, അവനതാ ആ ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെയുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്, വഫലു സലാസത്തി അയ്യാം, അതിനു ശേഷമുള്ള മൂന്ന് ദിവസത്തെ പാപങ്ങളും. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ സഹോദരങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച നമ്മളൊക്കെ കുളിച്ചു, നമ്മളൊക്കെ ജുമുഅക്ക് വന്നു, തഹിയത്ത് നമസ്കരിച്ചവരാ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ കുറച്ച് നേരത്തൊക്കെ ബാങ്കിന് മുന്നൊക്കെ ഒരു തഹിയത്ത് നമസ്കരിക്കാനായി ആ രൂപത്തിൽ പള്ളിയിലേക്ക് വരാ, ഒരു ബാങ്കിന് മുന്നിൽ പള്ളിയിലേക്ക് വരാ. അവസാനം എങ്ങനെയും നിസ്കാരം കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലല്ല. എന്താ റസൂലിന്റെ വാചകം അറിയോ? ഈ രൂപത്തിൽ കടന്നു വന്ന് തഹിയത്ത് നമസ്കരിച്ച് പിന്നെ എന്ത് ചെയ്യണം? ഖുതുബ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അതിനെന്ത് വേണം? നേരത്തെ പള്ളിയിലേക്ക് വരണം. മറ്റു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇമാം മിമ്പറിലേക്ക് കയറുന്നത് വരെ ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരൊക്കെ മലക്കുകളുടെ ലിസ്റ്റിലുണ്ടാകും. ഇമാം മിമ്പറിലേക്ക് കയറിയാലോ ആ മലക്കുകൾ ആ പുസ്തകം പൂട്ടി വെക്കുന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ, എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലേക്ക് വരാൻ
ബാങ്കിന് മുന്നിലെങ്കിലും പള്ളിയിലേക്കെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. എന്താ പ്രതിഫലം എന്നറിയോ? ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തരുന്ന, അതുമാത്രമല്ല അതിനുശേഷമുള്ള 3 ദിവസവും അതിനുശേഷമുള്ള 3 ദിവസത്തെ പാപങ്ങളും അള്ളാഹു പൊറുക്കും എന്ന് പറയുമ്പോൾ ഇതിനൊന്നും സഹോദരങ്ങളെ നിസ്സാരമായി നമ്മൾ കാണരുത്. മറ്റൊരു ഹദീസ് കേൾക്കണം. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഖാല അൽ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ഫഖൂലു, നിങ്ങളൊക്കെ പറയണം, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നിങ്ങൾ പറയണം, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് നിങ്ങൾ പറയണം. ആ സമയത്ത് ഫഇസാ വാഫക ഖൗലു അഹ്ലിൽ അർ ഖൗല അഹ്ലിസ് സമാ, അതേ ആകാശത്തുള്ളവരുടെ വാചകങ്ങളും ഭൂമിയിലുള്ളവരുടെ വാക്കുകളും ഒരുമിച്ചു വന്നാൽ, അതിനോട് യോജിച്ചു വന്നാൽ, ഉഫിറ ലഹുമ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുന്ന. അതിനെന്ത് വേണം? ഇമാമിനോടൊപ്പം നിസ്കരിക്കണം, ഇമാമിനോടൊപ്പം നിസ്കരിക്കണം. ഒറ്റക്ക് നിസ്കരിച്ചാൽ പോരാ, ഇമാമിനോടൊപ്പം വന്ന് നമസ്കരിക്കുമ്പോഴാ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കൂ. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നന്മകൾ വിശദീകരിച്ചെടുത്ത് കാണാം. ലാ യതസദ്ദഖു അഹദുൻ ബിതംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബ്, അതേ നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന്, അതൊരു കാരക്കയാണെങ്കിലും ശരി, നിങ്ങൾ സദഖ ചെയ്യണം. അങ്ങനെ സദഖ ചെയ്താൽ ഇല്ലാ അഖദഹല്ലാഹു ബിയമീനിഹി, അല്ലാഹു അതാവന്റെ വലതു കൈ കൊണ്ടത് സ്വീകരിക്കാതിരിക്കുകയില്ല. പടച്ച റബ്ബ് നിങ്ങൾ സദഖ ചെയ്താൽ, ഏത് സദഖ? നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന്, എങ്ങനെയെങ്കിലും സമ്പാദിച്ചാ പോരാ, സമ്പാദിക്കുന്നത് നല്ലതായിരിക്കണം, അതിൽ നിന്ന് സദഖ ചെയ്താൽ പടച്ച റബ്ബദാ അവന്റെ വലതു കൈ കൊണ്ട് സ്വീകരിക്കുകയാണ്. ഫയുറബ്ബിഹ, എന്നിട്ടത് മാത്രമല്ല, നിന്റെ സമ്പത്തുണ്ടല്ലോ, അത് പടച്ച റബ്ബ് വളർത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ടോ കമാ, ഏതുപോലെ കമായു റബ്ബി അഹദുക്കും ഫലുവഹു ഔ ഖലൂസഹു, ഒരു ഒട്ടകക്കുട്ടിയെ വളർത്തുന്നത് പോലെ, ഒരൊട്ടകക്കുട്ടി വളർന്നു വരുന്നത് പോലെ നിന്റെ സമ്പത്തതാ വളർന്നുകൊണ്ടേയിരിക്കും. ഹത്താ തകൂന മിസ്ല ജബലി ഔ അഅലം, ഒരു വലിയ പർവ്വത സമാനമാകുന്നതുവരെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികമാകുന്നതുവരെ. പേടിക്കണ്ട എന്നർത്ഥം, അള്ളാഹാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താലേ കുറഞ്ഞു പോകോ എന്ന് പേടിക്കണ്ട. അള്ളാഹാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ നല്ലതാണെങ്കിൽ ശരി, നല്ല മാർഗത്തിൽ സമ്പാദിച്ചത് അള്ളാഹാന്റെ മാർഗത്തിൽ കൊടുത്ത പേടിക്കണ്ട, പടച്ചോനാണല്ലോ സമ്പത്തുന്നത്, ആ റബ്ബന്തയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും. ഉദാഹരണ സഹിതം പറയാ, ഒരു ഒട്ടകക്കുട്ടി ഇങ്ങനെ വളർന്നു വരുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഒരിക്കലും നിസ്സാരമായി കാണരുത്. കഴിഞ്ഞ 2 ഖുതുബക്ക് മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ ഈ സദക്കയുമായി ബന്ധപ്പെട്ട്, എന്നും സദക്ക ചെയ്യാൻ നമുക്കാവണം, എന്നും നന്മകൾ ചെയ്യണം. അക്കൂട്ടത്തിലൊന്നാണ് സദക്ക. എന്നും ഒരുപക്ഷെ വലിയ വലിയ സംഖ്യകൾ ആർക്കും സദക്ക ചെയ്യാൻ കഴിഞ്ഞു വന്നില്ല. അന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിരുന്നു, ഒരു ദിവസം 1 ദിർഹമെങ്കിലും സഹോദരങ്ങളെ സദക്കയായി മാറ്റിവെക്ക. അപ്പം എല്ലാ ദിവസവും പുണ്യം ചെയ്ത കൂല, എല്ലാ ദിവസവും സദക്ക ചെയ്ത കൂല. ഒരുപക്ഷെ 1 ദിവസം 1 ദിർഹം ഏതെങ്കിലും പാവപ്പെട്ടവൻ കൊടുത്താൽ ഒരുപക്ഷെ ഇവിടെ വലിയ കാര്യമായി കൊള്ളണമെന്നില്ല, മറിച്ച് 1 ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ 1 ദിർഹം ഇട്ട് മാറ്റിവെക്കാം. അങ്ങനെ 30 ദിവസമാകുമ്പോൾ 30 ദിർഹമായി അല്ലേ? അത് 2-3 10 ആള് കൂടിയാൽ 300 ദിർഹമായി. അത് നാട്ടിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഏതെങ്കിലും മനുഷ്യന്റെ കുടലിൽ 1 മാസം തീപുകയാൻ അത് കാരണമായേക്കാം. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ സഹകരിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്ക. സഹോദരൻ, ദിവസം 1 ദിർഹം ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ദാനം ചെയ്യുക, എങ്കിൽ ദിവസം സദഖ ചെയ്ത കൂലിയ. ഇതൊക്കെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട വിഷയമൊന്നുമല്ല, മറിച്ച് നമ്മൾ സ്വയം ചെയ്യേണ്ട വിഷയമാണ്. ആരെയും കാത്തു നിൽക്കല്ലേ എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. മറ്റൊരു ഹദീസ് കേൾക്കണം. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു, കാന അലത്തരീഖി ഹുസ്നു ശജറത്തി യുഅദിൻ നാസ് ഫഅമാതുഹാ റജുലുൻ ഫഉദ്ഖില ജന്ന. റസൂലുള്ള പറഞ്ഞു, കാന അലത്തരീഖി ഹുസ്നു ശജറത്തി യുഅദിൻ നാസ്, അതേ ഒരു മരച്ചില്ല നിൽക്കുകയാണ്, ഒരു മരത്തിന്റെ കൊമ്പ് നിൽക്കുകയാണ്, അത് മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മുടെ വീടിന്റെ അതിർത്തിയിലാ മരം, നമ്മുടെ വീട്ടിലാ മരം, അത് മറ്റുള്ളവന്റെ പറമ്പിന് പ്രയാസമുണ്ടാക്കുന്നു, മറ്റുള്ളവന്റെ വീടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ പറമ്പിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ, അത് നീക്കിക്കൊടുക്കുകയാണെങ്കിൽ, ആ ഉപദ്രവം നീക്കിക്കൊടുക്കുകയാണെങ്കിൽ, അത് കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ,
ഇതൊന്നും നിസ്സാരമായി സഹോദരങ്ങളെ കാണരുത്. പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു മരം മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അത് കാരണം അവർ എന്നും ഒരു പക്ഷേ എന്തെങ്കിലും പഴങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കായകളോ ഒക്കെ വീണ് അവൻ്റെ പറമ്പ് പ്രയാസപ്പെടുന്നുണ്ടാകും. അവൻ നടക്കുമ്പോൾ അവൻ്റെ കാലിൽ വേദനിക്കുന്നുണ്ടാകും. അതിൻ്റെ മുള്ളു തട്ടി അവൻ്റെ കാല് വേദനിക്കുന്നുണ്ടാകും. അതൊക്കെ കണ്ടറിഞ്ഞ സഹോദരങ്ങളെ, ഇനി അവൻ പറയാൻ കാത്തിക്കണ്ട. അല്ലേ, നമ്മുടെ ചാഞ്ഞ് നിൽക്കുന്ന മരം, അതിൽ നിന്നൊരു പക്ഷേ തേങ്ങയാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മെച്ചിങ്ങ എന്ന് പറയും, ആ മെച്ചിങ്ങ ആ വീട്ടിലെ ഓടിന് പിന്നെ ഓടിൻ്റെ പെരയാണെങ്കിൽ ആ ഓടിൻമേൽ വീണാൽ അവിടെ പ്രയാസമുണ്ടാകും. അല്ലേ, അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്താൽ അക്കാരണം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിസ്സാരമായി കാണരുത്. എന്തിനാ ഈ ഹദീസുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ലെ, നമ്മൾ ആലോചിക്കണ്ടോ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്സാരമായ നന്മയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാ നന്മയും നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അവിടത്തോട് ചോദിക്കപ്പെട്ട നന്മകളെക്കുറിച്ച് അവിടുന്ന് ഒരുപാട് നന്മകൾ വിശദീകരിച്ചു. വലിയൊരു ഹദീസാണ്. അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. എന്നിട്ട് ഓരോന്നോരോന്നായി വിശദീകരിക്കുകയാണ്. അതേ ഒരു കയറിന്റെ കഷ്ണം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും, ഒരു ചെരുപ്പിന്റെ വാറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും അത് നന്മയാണ്. നിന്റെ പാത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തനെ കുടിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരുത്തന് വെള്ളമൊഴിച്ചു കൊടുത്താൽ അതും നന്മയാണ്. അതേ വഴിയിൽ നിന്ന് മാർഗ തടസ്സങ്ങൾ നീക്കൽ, അത് നന്മയാണ്. നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയുണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, അതുപോലും നന്മയാണ്. നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോ നീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്ന ആ സലാം ഉണ്ടല്ലോ, അതുപോലും നന്മയാണ്. നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങളോട് നന്നായി പെരുമാറുന്നതും നന്മയാണ്. നിന്റെ ഏതെങ്കിലും ന്യൂനത അറിയാവുന്ന ഒരു മനുഷ്യൻ, നിന്റെ ഏതെങ്കിലും പോരായ്മകൾ അറിയാവുന്ന ഒരു മനുഷ്യൻ, നിന്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യൻ, ആ രഹസ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിന്നെ ചീത്ത വിളിക്കുന്നു, അത് പരസ്യപ്പെടുത്തുന്നു. ആ സമയത്ത് നിനക്കും അറിയാം അദ്ദേഹത്തിന്റെ രഹസ്യം, നിനക്കും അറിയാം അദ്ദേഹത്തിന്റെ പോരായ്മകൾ, പക്ഷേ ഫലാത്ത സുബ്ബഹു, നീ അത് മറച്ചു വെക്കുകയാണ്. നീ അവനെ ചീത്ത വിളിക്കുന്നില്ല, അവനെന്നെ ചീത്ത വിളിച്ചല്ലോ, അതുകൊണ്ട് ഞാനും മുന്നോട്ട് ചീത്ത വിളിക്കുന്നുവെന്ന് പറയുന്നില്ല. മറിച്ച് മിണ്ടാതിരിക്കുന്നുവെങ്കിൽ നിനക്കതിന്റെ പ്രതിഫലം കിട്ടും, അതിന്റെ പാപഭാരം അവൻ അനുഭവിക്കേണ്ടി വരും. തീർന്നില്ല, നിന്റെ ചെവിക്ക് സന്തോഷമാകുന്നത് മാത്രം നീ പ്രവർത്തിക്കണം, അതോടൊപ്പം നിന്റെ ചെവി കൊണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതെല്ലാം നീ മാറ്റിവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് ആരംഭിച്ചത് ഒരു നന്മയെയും നിസ്സാരമാക്കരുതെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ നിസ്സാരമായിരിക്കാം. പക്ഷെ അല്ലാൻ്റെ അടുത്ത് വലിയ പ്രതിഫലമായി സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയുക, നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. നമ്മുടെ സമയത്തിലെ ഒരുപാട്, നമ്മുടെ ആയുസ്സിലെ ഒരുപാട് സമയങ്ങൾ, ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇനിയും ബാക്കിയുള്ളത് നിസ്സാരമായ ഒരു സമയമാണ്, ചെറിയ ഒരു ജീവിതം മാത്രമാണ്. ഇവിടെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം, ഞാൻ എൻ്റെ നന്മയുടെ നന്മകൾ കൊണ്ട്, അമലുകൾ കൊണ്ട് എൻ്റെ നന്മയുടെ തുലാസ് നിറക്കും, അതിന് ബാറുണ്ടാക്കും. ഞാൻ തന്ന ആയുസ് കൊണ്ട്, ഞാൻ തന്ന ജന്മം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പടച്ച റബ്ബ് നാളെ പരലോകത്ത് ചോദിക്കുമ്പോ സന്തോഷപൂർവ്വം പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യമായി പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പടച്ചോനെ, ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ, മറ്റുള്ളവർക്ക് മാറ്റിവെക്കാൻ, നമ്മൾ ഹറാമ് കാണാതെ ഹറാമിൽ നിന്ന് പരിപൂർണമായി നന്മകളിലേക്ക് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടി
അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ഒരിക്കലും നിസ്സാരമാക്കരുതെന്നും പരമാവധി അമലു സാലിഹാത്തുകൾ കൊണ്ട് നമ്മുടെ തുലാസ്, നന്മയുടെ തുലാസ് അതിൽ ഭാരം കൂട്ടണമെന്നുമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ, നമ്മെ കൊണ്ടുപോകാൻ, നമ്മളെ മാറ്റിക്കൊണ്ടുപോകാൻ പിശാജ്, മനുഷ്യൻ്റെ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ശത്രുവായ പിശാജ് സകല അടവുകളും എടുത്ത് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മെ വഴിപിഴപ്പിക്കാൻ, തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, തിന്മയിലേക്ക് നയിക്കാൻ, ആ രൂപത്തിൽ പിശാജ് നമ്മെ വശീകരിക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചറബ് വിശ്വാസികൾ ഓർമ്മപ്പെടുത്തുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. സൂറത്തു നൂറിലെ 21-ാമത്തെ വാചകമാണ് അള്ളാഹു വിശ്വാസികളെ വിളിച്ചിട്ടാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ. നോക്കുങ്ങൾ, ഏതെങ്കിലും മനുഷ്യ, യാ അയ്യുഹന്നാസ് എന്നല്ല, മറിച്ച് വിശ്വാസികളെ, ആരാ വിശ്വാസികൾ? ഇന്നീ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും വിളിച്ച് പടച്ചും പറയാം. ഇന്നീ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരാ പടച്ചും വിളിച്ച്. ഇന്ന് പള്ളിയിലേക്ക് വരാത്തവരെ അല്ല പടച്ചും വിളിച്ചത്. ഇന്ന് പള്ളിയിലേക്ക് വരാത്ത റൂമിലിരിക്കുന്ന ആളുകളെ അല്ല പടച്ചുറപ്പ് വിളിച്ചത്. ഇന്ന് സുബിഹിന്റെ സമയത്ത് മനഃപൂർവ്വം പള്ളിയിലേക്ക് പോകാതെ കിടന്നിറങ്ങുന്നവരെ അല്ല പടച്ചുറപ്പ് വിളിച്ചത്. ആ ഉറക്കമൊക്കെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പള്ളിയിലേക്ക് പോയി ഇസ്ലാം കാര്യമഞ്ചും ഈമാൻ കാര്യമാരും കൃത്യമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ വിളിച്ച് പടച്ചുറപ്പ് ആവശ്യപ്പെടാ. ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ. നമ്മൾ പിശാജിന്റെ പിന്നാലെ പോകരുത്, ശൈത്താന്റെ ആളുകളായി മാറരുത്, ശൈത്താന്റെ കാലടിപ്പാദങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. കാരണം ആരെങ്കിലും പിശാജിന്റെ പിന്നാലെ പോയാൽ, ആരെങ്കിലും ശൈത്താന്റെ കാലടിപ്പാദങ്ങൾ പിൻപറ്റിയാൽ അതേ പിശാജ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ഏറ്റവും തോന്നിയാസമാണ്, മ്ലേച്ഛമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പിശാജിന്റെ പിന്നാലെ പോകല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കരുതിയിരിക്കണം പിശാജിനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നു. പിശാജിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പിശാജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലഹരി ഉപയോഗം എന്നുള്ളത്. ഇന്ന് അത് വ്യാപകമായി കഴിഞ്ഞു അല്ലേ. പുകവലിയായാലും ഏതെങ്കിലും നമ്മുടെ നാവിനടിയിലിട്ട് രസിക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കളായാലും ആ രൂപത്തിൽ ലഹരിയായി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇന്ന് വളർന്നു വരുന്ന തലമുറ അതൊരു ഹരമായി തന്നെ കണ്ട് ആ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഖുത്ബയിലൂടെ, രണ്ടാമത്തെ ഖുത്ബയിലൂടെ ഈ രാജ്യത്തെ മതകാര്യ മന്ത്രാലയം മുഴുവൻ ആളുകളോടും ശക്തമായ ഭാഷയിൽ ബോധവൽക്കരണം നടത്താൻ, ശക്തമായ രൂപത്തിൽ താക്കീത് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസികളെ, ഒരാളും ഈ രൂപത്തിൽ ലഹരിക്ക് പിന്നാലെ പോകാൻ പാടില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട ഒരാളും അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. അത് പുകവലിയായാലും ശരി, അത് നാവിനടിയിലിട്ട് രസിക്കാനുള്ള ഒന്നായാലും ശരി, ആ രൂപത്തിൽ മദ്യത്തിന്റെ കാര്യങ്ങളായാലും ശരി, ലഹരി ഉണ്ടാക്കുന്ന ഒന്നിന്റെയും പിന്നാലെ വിശ്വാസികളെ നമ്മൾ പിന്നാലെ പോകാൻ പാടില്ല. എന്റെ കമ്പനിയിലെ എല്ലാവരും കൂടുമ്പോ ഒന്ന് രുചിച്ചു നോക്കാൻ പറയുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കുക, വേണ്ട വേണ്ട പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുകയും ആ കാര്യം ബോധവൽക്കരിക്കാൻ പ്രത്യേകമായി ഇവിടെ തൗക്കാഫ് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അതിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. നിത്യേന എന്നോണം നാട്ടിലൊന്നും വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ ലഹരി ഉപയോഗിച്ച് തലകറങ്ങി വീണ്, സ്കൂളിൽ വീണ് അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ചോദിച്ചപ്പോൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗമെന്നാണ്. കഴിഞ്ഞ ദിവസം പോലും പത്രത്തിലൂടെ നമ്മൾ വായിച്ചു. ആരാ? പിഞ്ചുമക്കളാ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ. 7-ാം ക്ലാസ്സിലാ, എത്ര വയസ്സുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സഹോദര, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന, യുവാക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം വല്ലാത്ത മോശമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്കും സഹകരിക്കാൻ പാടില്ല, അതിൽ ചെന്നുകൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം വസ്ത്രത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും പുരുഷന്മാർ സ്ത്രീകളുടെ ഡ്രസ്സും സ്ത്രീകൾ പുരുഷന്മാരുടെ ഡ്രസ്സും ധരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിനെതിരാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വിഭാഗമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വസ്ത്രത്തിന്റെ കാര്യം പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന്മാരുടെ വസ്ത്രം ഒരു കാരണവശാലും നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല.
നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം സ്ത്രീകളും ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ പോലും പലരും നാം കാണുന്നത് കേൾക്കുന്നത് ഇസ്ലാമിക വസ്ത്രധാരണ രീതിയല്ല എന്നാണ്. അത് വേണ്ട. പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണ രീതി അത് സ്വീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് പോലും വരേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന മതത്തിൻ്റെ അനുയായികളെ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭർത്താവിൻ്റെ മുന്നിലല്ലാത്ത ഒരു സന്ദർഭത്തിലും മറ്റേത് അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും നിന്റെ ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം എന്ന് ഇസ്ലാം സ്ത്രീയോട് ആവശ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആങ്ങളമാരെ, മക്കളെ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാര്, മറ്റുള്ള കാമവെറിയന്മാർക്ക് കാഴ്ച വസ്തുക്കളാക്കി മാറ്റല്ല എന്ന ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നന്നായി ആലോചിക്കണം. ഇസ്ലാം സ്ത്രീകളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ വസ്ത്രധാരണ രീതി അനുസരിച്ചായിരിക്കണം ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീ പുറത്തിറങ്ങേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് സഞ്ചരിക്കാം. നമ്മുടെ മുന്നിൽ സമയമില്ല. ഞാൻ ഖുതുബയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു സഹോദരൻ, ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. പ്രത്യേകമായി നമ്മളോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഏത് സമയത്തും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇന്നത്തെ ഈ ഒരു ഖുത്ബയുടെ മെസ്സേജ് പരമാവധി നമ്മൾ ഷെയർ ചെയ്യുക. ആളുകളോട് സംസാരിക്കുമ്പോൾ, ആളുകളോട് രണ്ട് വാക്ക് പറയുമ്പോൾ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പഠിച്ചല്ലോ നന്മ നിറഞ്ഞ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹൃദയങ്ങൾ കോർത്തിണക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പിക്ചറുകൾ വന്നില്ലേ? ഒരുപാട് മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ കടന്നു വന്നില്ലേ? ഒരുപാട് നല്ല കൂട്ടുകാരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലേ? അതുപോലെ നന്മകൾ പകരാൻ, നന്മകൾ ഷെയർ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കാവണം. നമുക്ക് ആ രൂപത്തിൽ പ്രോത്സാഹനം ചെയ്യാൻ, നന്മകൾ ഷെയർ ചെയ്യാൻ, നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കാൻ, ഒരൽപ്പമാണെങ്കിലും നന്മകൾ ചെയ്യാൻ, അതെങ്കിലും ബാക്കിയാകി പോകാൻ സഹോദരങ്ങളെ നമുക്കാവണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി നാഥ. അള്ളാഹുവേ, ഞങ്ങളെക്കാൾ കൃത്യമായി അറിയുന്നവൻ നീയാണ് നാഥ. നീ ഞങ്ങൾക്കതെല്ലാം ഈ പള്ളിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പായി നാഥ നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ വിശ്വാസികളായ, വിശ്വസനികളായ ഒരുപാട് ആളുകൾ, അള്ളാഹുവെ, ആ കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിലെ കുടുംബക്കാരുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് നാഥ. അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അവരുടെ കബറിടം നാഥ വിശാലമാക്കി കൊടുക്കണം നാഥ. വെളിച്ചം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. നാഥ, അവരുടെ കബറിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ദുആ കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി നീ അവരനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉപ്പയുമ്മയും, നാഥ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉപ്പയുമ്മയും, അള്ളാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണം നാഥ. അവർക്ക് നീ ശിഫ നൽകണം നാഥ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നാഥ നീ അവർക്കും ഞങ്ങളെയും അവരെയും നീ സഹായിക്കണം തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന, ഞങ്ങളുടെ കണ്ണിന് കൺകുളിർമ നൽകുന്ന ഇണകളെയും മക്കളെയും നൽകി നാഥ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഓരോ അപമാനത്തിലും നാഥ, ഈ ലോകത്തായാലും പരലോകത്തായാലും ഞങ്ങളെ നീ വിട്ടുകൊടുക്കല്ല നാഥ. അള്ളാഹുവെ, നിന്നെ ഭയപ്പെട്ട് തക്കവയോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നിന്റെ സഹായം നാഥ നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെ, നല്ല കുടുംബക്കാരെ, നല്ല ഇണകളെ, നല്ല മക്കളെ, നല്ല പണ്ഡിതന്മാരെ നാഥ നീ ഞങ്ങൾക്ക് നൽകാൻ ഗ്രഹിക്കണേ. തിന്മയിലേക്ക്, ശിർക്കിലേക്ക്, ബിദഅത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിൻ്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ഇണകളിൽ നിന്നും, മക്കളിൽ നിന്നും, പണ്ഡിതന്മാരിൽ നിന്നും, നേതാക്കന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد